താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സംഘികൾക്ക് ഹാലിളകുകയാണ്. വിഖ്യാത ചരിത്ര സ്മാരകവും മുഗൾ രാജവംശത്തിന്റെ ശേഷിപ്പുമായ താജ്മഹലിനെ തീവ്ര ഹിന്ദുത്വവാദികൾ ലക്ഷ്യമിട്ട് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ബി ജെ പിയും സംഘ് പരിവാറിന് കീഴിലെ വിവിധങ്ങളായ സംഘടനകളും പ്രസ്താവനകളിലൂടെ താജ്മഹലിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട്. താജ്മഹൽ തേജോമഹാലയ എന്ന ഹിന്ദു ക്ഷേത്രമാണെന്നും അതിനകത്ത് ഹൈന്ദവ ആചാരങ്ങൾ അനുവദിക്കണമെന്നുമാണ് സംഘ് പരിവാറിന്റെ നിലപാട്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും സംഘികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ താജ്മഹലിൽ പൂജ നടത്താൻ ശ്രമിച്ച സ്ത്രീ ഉൾപ്പെടെ 3 ഹിന്ദു മഹാസഭാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പൈതൃക സ്മാരകത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള CISF ഭടന്മാരാണ് 3 പേരെയും പിടികൂടി പോലീസിന് കൈമാറിയത്. സ്ത്രീ ഉൾപ്പെടെ 3 പേർക്കെതിരെയും കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹിന്ദു മഹാസഭയുടെ പ്രവിശ്യാ മേധാവി മീനാ ദിവാകർ, ജില്ലാ ചുമതലയുള്ള ജിതേന്ദ്ര കുഷ്വാഹ, വിശാൽ സിംഗ് എന്നിവരാണ് അറസ്റ്റിലായത്. താജ്മഹലിന്റെ അങ്കണത്തിൽ പ്രവേശിച്ച 3 കുപ്പിയിൽ കൊണ്ടുപോയ വെള്ളം സെൻട്രൽ ടാങ്കിന് സമീപം വെച്ച് സൂര്യന് സമർപ്പിക്കുകയായിരുന്നു. മഹാശിവരാത്രി ദിനമായ വ്യാഴാഴ്ചയാണ് സംഭവം. സംഘം അറസ്റ്റിലായതിനു പിന്നാലെ ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭാ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. കുഷ്വാഹയെയും വിശാലിനെയും 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അസുഖബാധിതയായ മീനയെ ചികിത്സയ്ക്കായി SN മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപത്നി മുംതാസ് മഹലിന്റെ സ്മരണക്കായി 1653 പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. എന്നാൽ താജ്മഹൽ ദ ട്രൂ സ്റ്റോറി എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരനും പത്രപ്രവർത്തകനും സ്വയം പ്രഖ്യാപിത ചരിത്രകാരനുമായ പുരുഷോത്തം നാഗേഷ് ഓക്കാണ് താജ്മഹൽ ഹിന്ദു ക്ഷേത്രമാണെന്ന വാദം ഉയർത്തുന്നത്. താജ്മഹൽ യഥാർത്ഥത്തിൽ ഒരു ശിവക്ഷേത്രമാണെന്നും തേജോ മഹാലയ എന്നുപേരുള്ള കൊട്ടാരം ഷാജഹാൻ പിടിച്ചെടുത്ത് ഒരു ശവകുടീരമായി മാറ്റി എന്നുമാണ് ഇദ്ദേഹം പുസ്തകത്തിൽ പറയുന്നത്. ഹിന്ദു രാജാവാണ് താജ്മഹൽ പണിതത് എന്ന അവകാശവാദം അംഗീകരിക്കണമെന്ന ഓക്കിന്റെ ഹർജി 2000 സുപ്രീം കോടതി തള്ളിയിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉന്നം വെച്ചുള്ള ഈ വാദങ്ങൾ സുപ്രീം കോടതി മുഖവിലക്കെടുക്കാതെ തള്ളുകയായിരുന്നു. എന്നാൽ സംഘ് പരിവാർ ദേശീയ രാഷ്ട്രീയത്തിൽ കൈമുറുക്കിയതോടെ തീവ്ര ഹിന്ദുത്വവാദികൾ താജ്മഹൽ വാദം വീണ്ടും പൊടിതട്ടിയെടുക്കുകയായിരുന്നു. താജ്മഹൽ തേജോ മഹാലയ എന്ന ഹിന്ദു ക്ഷേത്രമാണെന്നും അതിനകത്ത് ഹൈന്ദവ ആചാരങ്ങൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് 2015 UPയിലെ 6 അഭിഭാഷകർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വലിയ രീതിയിൽ സംഘ് പരിവാർ താജ്മഹൽ പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷമാണ് താജ്മഹൽ ഹിന്ദു ക്ഷേത്രമാണെന്ന് ആവർത്തിച്ച BJP നേതാവ് കപിൽ മിശ്ര രംഗത്തെത്തിയത്. താജ്മഹലിന്റെ യഥാർത്ഥ പേര് തേജോ മഹാലയ എന്നാണ്. കഴിഞ്ഞ 300 വർഷമായി താജ്മഹൽ ഷാജഹാൻ നിർമ്മിച്ചതാണെന്ന രീതിയിൽ കബളിക്കപ്പെടുകയാണ്. താജ്മഹൽ ഹിന്ദു ക്ഷേത്രമാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ചിത്രവും കപിൽ മിശ്ര അന്ന് ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. സമാനവാദവുമായി BJP നേതാവ് വിനയ് കത്യാറും രംഗത്തെത്തിയിരുന്നു. BJP നേതാവ് ആനന്ദ് കുമാർ ഹെഗ്ഡെ അവകാശപ്പെട്ടത് താജ്മഹൽ ഷാജഹാൻ നിർമ്മിച്ചതല്ലെന്നും ജയസിംഹ രാജാവിന്റെ പക്കൽ നിന്ന് വാങ്ങിക്കുകയായിരുന്നുവെന്നുമാണ്. സമീപകാലത്ത് വ്യാപകമായി താജ്മഹലിന് നേരെ അതിക്രമങ്ങൾ നടത്തുന്നത് ഹിന്ദു ജാഗരൻ മഞ്ച് എന്ന സംഘടനയാണ്. RSSനോട് അടുത്തു നിൽക്കുന്ന സംഘടനയാണ് ഹിന്ദു ജാഗരൻ മഞ്ച്. ഹിന്ദു ജാഗരൻ മഞ്ച് ജില്ലാ അധ്യക്ഷൻ ഗൗരവ് താക്കൂറിന്റെ നേതൃത്വത്തിൽ കാവിക്കുടിയുമായി താജ്മഹലിൽ ഇവർ അതിക്രമിച്ചു കയറിയിരുന്നു. നിരവധി തവണ ഹിന്ദു ജാഗരൻ മഞ്ച് താജ്മഹലിൽ കയറി കാവിക്കൊടി വീശിയിരുന്നു. അതിന്റെ ഏറ്റവും അവസാന പത്രമാണ് കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസഭാ പ്രവർത്തകർ താജ്മഹലിൽ പൂജ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.